സ്വഭാവസ്ഥയെ നമുക്ക് ഈ ക്ലാസ്സിലെ കുറേ കൂടെ കണക്കുകൾ ഇതുപോലത്തെ ചെയ്ത് നോക്കാം. കാരണം റേഷ്യോ ആയിട്ട് ബന്ധപ്പെട്ടാം. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു കണക്ക് ചെയ്തു, അത് ട്രഡീഷണൽ മെത്തേഡിലെ എക്സും വൈയും ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് വയസ്സ് കാണാമെന്ന് കാണണ്ടായി. പിന്നെ സ്മാർട്ട് വേയിലെ എങ്ങനെ ചെയ്യാമെന്ന് കാണണ്ടായി. പിന്നെ നമ്മുടെ തന്നിട്ടുള്ള ഓപ്ഷൻസ് വെരിഫൈ ചെയ്തിട്ട് ഓപ്ഷൻസിൽ നിന്ന് നമ്മൾ ഓരോ ഓപ്ഷൻസും റൂൾ ഔട്ട് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ സാധിക്കും എന്ന് നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ ഇതേപോലെ തന്നെ. അപ്പോൾ ഈ ക്ലാസ്സുകളുടെ ഉദ്ദേശം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ബോർഡിൽ നോക്കിക്കേൻ. ഏജസ് പാർട്ട് ടു, നമ്മൾ പാർട്ട് വൺ ആണ് കണ്ടത്. ഇവിടെ രണ്ട് കണക്കുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ഈ രണ്ട് കണക്കുകൾ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന് ചോദിച്ചതാണ്. അപ്പോൾ നമ്മൾ ബാങ്ക് പി ഒസിനും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനും ഈ ഏജസിൻ്റെ ഭാഗത്തിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. ആദ്യത്തെ ഒരു കണക്ക് നമ്മളിവിടെ ചെയ്തു കഴിഞ്ഞു. രണ്ടാമത്തെ കണക്ക് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. പെട്ടെന്ന് നമുക്ക് നോക്കി നോക്കി പോവാം. ഇവിടെ റേഷ്യോ ഓഫ് ഏജസ് ഓഫ് ടു പേഴ്സൺസ് ഈസ് 5:9. രണ്ട് പേരുടെ വയസ്സുകളുടെ റേഷ്യോ എന്ന് പറയുന്നത് 5:9. 5 ആണെങ്കിൽ 9, 10 ആണെങ്കിൽ 18, 15 ആണെങ്കിൽ 27, അങ്ങനെ പോകും. അതല്ലേ നമ്മൾ റേഷ്യോ എന്ന് പറഞ്ഞാൽ. ആൻഡ് ദ ഏജ് ഓഫ് വൺ ഓഫ് ദം ഈസ് ഗ്രേറ്റർ ദാൻ ദ അതർ ബൈ 40 ഇയേഴ്സ്. അതിലെ ഒരാളുടെ വയസ്സ് മറ്റാളുടേതിനേക്കാൾ 40 വയസ്സ് കൂടുതലാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഹെൻസ് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ കൂട്ടണമെന്ന് പറഞ്ഞു, എഗോ ബിഫോർ എന്ന് പറഞ്ഞാൽ കുറയ്ക്കണമെന്ന് പറഞ്ഞു പ്രസൻ്റ് ഏജിൽ കൂടെ. നമുക്ക് അതിവിടെ വരുന്നില്ല. ഇവിടെ നമുക്ക് എല്ലാം ഈ പ്രസൻ്റ് ഏജിന് മാത്രം ബന്ധപ്പെടുത്തിയിട്ടാണ്. അതായത് റേഷ്യോ ഓഫ് ഏജസ് ഓഫ് ടു പേഴ്സൺസ് ഈസ് 5:9 ആൻഡ് ദ ഏജ് ഓഫ് വൺ ഓഫ് ദം ഈസ് ഗ്രേറ്റർ ദാൻ ദ അതർ ബൈ 40 ഇയേഴ്സ്. സം ഓഫ് ദയർ ഏജീസ് എന്നാൽ ഈ എയും ബിയും അല്ലെങ്കിൽ രണ്ട് ആളുകളുടെ ഇപ്പോഴത്തെ വയസ്സുകളുടെ സം എത്ര എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രസൻറ്റ് ഏജ്, ഇത് പ്രസൻറ്റ് ഏജ് ഓഫ് ടു പേഴ്സൺസ് ഈസ് 5:9. ഇവിടെ നമുക്ക് നോക്കൂ, ഇത് തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഒരാൾക്ക് മറ്റാളേക്കാൾ 40 വയസ്സ് കൂടുതലുണ്ട്. അപ്പം ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ എത്രയാ? 40. ഇവിടെ എത്രയാ? 4 പാർട്ട് അല്ലേ. 5 പാർട്ടാണെങ്കിൽ ആദ്യത്തെ ആളുടെ വയസ്സ് 5 പാർട്ടാണെങ്കിൽ രണ്ടാമത്തെ ആളുടെ വയസ്സ് 9 പാർട്ട്. അപ്പോൾ 4 പാർട്ടാണ്. അപ്പോൾ 4 പാർട്ട് ഈസ് ഈക്വൽ ടു 4 പാർട്ട് = 40. 1 പാർട്ട് എന്ന് പറഞ്ഞാൽ 40/4 = 10 എന്ന് കിട്ടും. അപ്പോൾ 1 പാർട്ട് 10 ആണ്. എന്നാൽ സം എത്രയാ? 5:9 അത് രണ്ടും കൂടെ കൂട്ടു. അപ്പോൾ 14 പാർട്ടാണ് സമ്മ. അതായത് ആദ്യത്തെ ആളുടെ 5 പാർട്ടും രണ്ടാമത്തെ ആളുടെ 9ഉം അവരുടെ സമ്മ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഇസ് ടു ബി ഫൗണ്ട് ഔട്ട്? സം ഓഫ് ദയർ ഏജസ്. നമുക്ക് ആൻസർ തന്നിട്ടുണ്ട്. അപ്പോൾ രണ്ട് പേരുടെയും റേഷ്യോ 5:9. ഈ 5:9 ഒരാളുടെ പ്രായം 40 വയസ്സ് മറ്റാളേക്കാൾ കൂടുതലാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം 40. അതായത് 5:9 തമ്മിലുള്ള വ്യത്യാസം 4 പാർട്ട്. അപ്പോൾ 4 പാർട്ട് = 40. 1 പാർട്ട് 10. അപ്പോൾ ഇതിൻ്റെ സം എത്രയാ? സം എത്രയാണ്? 14 പാർട്ടാണ്. സം എന്ന് പറയുമ്പോൾ സം ഓഫ് ദയർ ഏജസ്, സം എന്ന് പറഞ്ഞാൽ 14 പാർട്ട്. അതായത് 14 × 10 = 140 എന്ന് കിട്ടും. 140 ഉണ്ടോ? ഈ 140 ആണ് ആൻസർ. മറ്റതൊന്നും ആൻസർ അല്ല. ഇതാണ് നമ്മൾ സ്മാർട്ട് വേല ചെയ്യുക. ഇനി ഇവിടുത്തെ കൂടാതെ കണ്ട് നമുക്ക് കുറച്ചുകൂടെ നമ്മൾ എന്താണ്, അതായത് ഈസി ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഓപ്ഷൻ എലിമിനേഷൻ, ഓപ്ഷൻ വെരിഫിക്കേഷൻ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. എന്താണ് ഇവിടെ ഇവിടെ രണ്ടിൻ്റെയും സം എത്രയാണ്? സം 5:9 = 14. 5 + 9 = 14 പാർട്ടാണ് അല്ലേ. 14 പാർട്ടാണ് എന്ത് സമ്മ അല്ലേ. അപ്പം നമ്മളോട് ചോദിച്ചിട്ടില്ല എന്താ ഇവരുടെ പ്രസൻറ്റ് ഏജിൻ്റെ സമ്മ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 14 പാർട്ടാണ് സമ്മ. അപ്പോൾ എന്തായിരിക്കണം അത്? സമ്മ എന്ന് പറയുന്നത് 14 × 10 ആയിരിക്കണം. 14 × 10 ഏതാ? 150. 14 × 10 അല്ല. 150 × 14 അല്ല. 140 ആണ് 14 × 10. അങ്ങനെ നമുക്ക് പെട്ടെന്ന് നോ പെൻ ആൻഡ് നോ പേപ്പർ, അതായത് പേനയും
അതുപോലെ തന്നെ പേപ്പറും ഇല്ലാതെ കണ്ട നമുക്ക് എളുപ്പത്തിൽ ഉത്തരം ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് അടുത്തത് രണ്ടാമത്തെ, അതായത് മൂന്നാമത്തെ കണക്ക് നോക്കാം. മൂന്നാമത്തെ കണക്ക് നോക്കി മൂന്നാമത്തെ കണക്ക് എന്താ പറയുന്നത്? ദ റേഷ്യോ ഓഫ് ഏജസ് ബിറ്റ്വീൻ അമ്പിളി ആൻഡ് സൂര്യ എ ഈസ് ടു എസ്. അമ്പിളിക്ക് പകരം ഞാൻ എ എന്ന് എഴുതി, സൂര്യക്ക് പകരം എസ് എന്ന് എഴുതി. ഇവരുടെ രണ്ടുപേരുടെയും റേഷ്യോ, വയസ്സുകൾ തമ്മിലുള്ള റേഷ്യോ 2:3. അതായത് അമ്പിളിക്ക് 2 ഇവിടെ 3, അമ്പിളിക്ക് 20 സൂര്യക്ക് 30, അമ്പിളിക്ക് 40 ഇവിടെ 60. ഫോളോ? ആർ യു ഫോളോയിങ്? ഇനി എന്താ അടുത്ത് പറയുന്നത്? അമ്പിളി ഈസ് 6 യങ്ങർ ദാൻ സൂര്യ. അപ്പോൾ ഇപ്പോഴത്തെ പ്രസന്റ് ഏജിലെ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അതല്ലേ? യങ്ങർ എത്ര വയസ്സിന് യങ്ങറാണ്? 6 യങ്ങറാണ്, 6 യങ്ങറാണ്. ഇനി റേഷ്യോ ഓഫ് ഏജസ് ഓഫ് അമ്പിളി ആൻഡ് സൂര്യ ആഫ്റ്റർ 6. എന്താണ് ആഫ്റ്റർ 6 എന്ന് പറഞ്ഞാൽ? 6 ശേഷമുള്ള അവരുടെ വയസ്സുകൾ തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും? ചോദ്യം ക്ലിയർ അല്ലേ? നോക്കൂ, ദ റേഷ്യോ ഓഫ് ഏജസ് ബിറ്റ്വീൻ അമ്പിളി ആൻഡ് സൂര്യ ഈസ് 2:3. അതായത് എ ഈസ് ടു എസ്. അമ്പിളിയുടെ വയസ്സും സൂര്യയുടെ വയസ്സും തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ 2:3. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 6, ഒരാള് മറ്റാളേക്കാൾ 6 കുറവാണ്. അപ്പൊ ഇത് എത്രയാണ് വ്യത്യാസം? 1. എന്താണ്? 1. അപ്പൊ 1 ഈസ് ഈക്വൽ ടു 6 അല്ലേ? അപ്പോ 6 എന്ന് പറയുന്നത് 1 നമ്മുടെ ചോദ്യം എന്താ? 6 ഇവരുടെ വയസ്സുകൾ തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും? അപ്പൊ 6 ശേഷം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പൊ 6 ശേഷം ഇവരുടെ വയസ്സുകൾ തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും? 2:1 = 3:1. അപ്പൊ 3:4 എന്ന് നമുക്ക് ഇത് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഉത്തരം എഴുതാനായിട്ട് സാധിക്കും. അതായത് 3:4 ഉത്തരം. ഇതെങ്ങനെയാ, മനസ്സിലായിട്ടില്ല? മനസ്സിലായ പറഞ്ഞത്? അതായത് ഇവിടെ 2-3 തമ്മിലുള്ള വ്യത്യാസം, ഒരാൾക്ക് മറ്റയാളേക്കാൾ 6 കുറവാണെന്ന് പറഞ്ഞു. അപ്പൊ 2-3 തമ്മിലുള്ള വ്യത്യാസം 6. ഇവിടെ 2, ഇവിടെ 3, അത് തമ്മിലുള്ള വ്യത്യാസം 1. അപ്പൊ 1 ഈസ് ഈക്വൽ ടു 6 years. അപ്പൊ ഇവിടെ 6 കഴിയുമ്പോൾ, 6 കഴിയുമ്പോൾ എന്താണ്ടാകുക? 6 എന്ന് പറഞ്ഞാൽ 6 6, അത് 1 തുല്യമാണ്. അപ്പൊ 6 കഴിയുമ്പോൾ 2 ഓരോന്ന് കൂട്ടുക. ദാറ്റ് മീൻസ് 6 ഈസ് ഈക്വൽ ടു 1. അപ്പൊ 6 കഴിയുമ്പോൾ നമുക്ക് 1 കൂട്ടേണ്ടത്. അപ്പൊ 2 ഒന്ന് കൂട്ടുമ്പോൾ 3, അല്ലെങ്കിൽ 3 ഒന്ന് കൂട്ടുമ്പോൾ 4 എന്ന് കിട്ടും. ദ ആൻസർ ഈസ് 3:4. ഇത് വേറെ രീതിയിൽ എങ്ങനെയാ കാണാം? അപ്പോ ഇപ്പോഴത്തെ അവരുടെ വയസ്സുകൾ തമ്മിലുള്ള റേഷ്യോ, അമ്പിളിയുടെയും സൂര്യയുടെയും വയസ്സുകൾ തമ്മിലുള്ള റേഷ്യോ ആണ് 2:3. ദാറ്റ് ഈസ് ഈക്വൽ ടു 6 അല്ല, നമ്മൾ കണ്ടു കഴിഞ്ഞു 2:3. അപ്പൊ നമുക്ക് ഒരു പാർട്ട് എത്രയാന്ന് പറഞ്ഞു? 1 ഈസ് ഈക്വൽ ടു 6. അപ്പൊ അമ്പിളിയുടെ വയസ്സ് എത്രയാ? അമ്പിളിയുടെ ഏജ് എത്രയാ? 2 12 അല്ലേ? അമ്പിളിയുടെ ഇപ്പോഴത്തെ ഏജ് 12. സൂര്യയുടെ ഇപ്പോഴത്തെ ഏജ് എത്രയാ? 3 18. ഓക്കെ, ഫൈൻ. അപ്പോൾ അവരുടെ റേഷ്യോ 2:3 ഇപ്പോഴത്തെ അവരുടെ വയസ്സിൻ്റെ 12:18. ഇനി എന്താ പറയുന്നത്? 6 കഴിയുമ്പോൾ, 6 കഴിയുമ്പോൾ എത്രയാവും? ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ എന്ത് വേണം? കൂട്ടണം. 6 കഴിയുമ്പോൾ അമ്പിളിയുടെ വയസ്സ് 12 + 6 = 18. ആഫ്റ്റർ 6 years after സൂര്യയുടെ വയസ്സ് ഇവിടെ എത്ര? 18. 18 + 6 = 24. അതായത് 3 6 18 4 6 24. ഇതന്നെയല്ലേ നേരത്തെ കിട്ടിയത്? 3:4 എന്ന് കിട്ടും. നമുക്ക് വേറെ കുറച്ചുകൂടെ കണക്കുകൾ പെട്ടെന്ന് ചെയ്യാം. നമുക്ക് ബോർഡിൽ വേറെ 2 കൂടി എഴുതിയിട്ടുണ്ട്. ഈ 2 പേനയും പേപ്പറും ഇല്ലാതെ കണ്ട് നമുക്ക് പെട്ടെന്ന് എങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് നോക്കാം. ഇവിടെ നോക്കിക്കേ, 4 ദ റേഷ്യോ ബിറ്റ്വീൻ ദ ഏജസ് ഓഫ് എ ആൻഡ് ബി വാസ് 5:6 ആൻഡ് ദ സം ഓഫ് ഏജസ് അറ്റ് പ്രസൻറ്റ് ഈസ് 52 വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദയർ പ്രസൻറ്റ് ഏജ്? ഇവിടെ 4 എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? -4 എഗോ അല്ലെങ്കിൽ ബിഫോർ എന്ന് പറഞ്ഞാൽ നമ്മൾ 4 അതെന്തായിരുന്നു? അവരുടെ 4 മുൻപ് അവരുടെ ഏജുകൾ തമ്മിലുള്ള റേഷ്യോ
എ ഈസ് ടു ബി സമം 5:6. ഇതെല്ലാവരും മനസ്സിലാക്കിയില്ലേ? ഉവാ. ഇനി ആൻഡ് ദ സം ഓഫ് ദയർ ഏജസ് അറ്റ് പ്രസൻറ്റ്. അപ്പോൾ പ്രസൻറ്റ് ഏജ്, പ്രസൻറ്റ് ഏജ് അല്ലെങ്കിൽ സം ഓഫ് പ്രസൻറ്റ് ഏജ് എന്ന് പറഞ്ഞാൽ എന്താ? എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 52. അപ്പോൾ പ്രസൻറ്റ് ഏജിൻ്റെ സമ്മ 52. ഇവിടുത്തെ റേഷ്യോ തന്നിട്ടുള്ള ഏതാ? 4 വർഷം മുന്നത്തെയാണ്. അപ്പോൾ ഒന്ന് 4 വർഷത്തെ മുന്നത്തെ റീഡിംഗ് ആണ്, മറ്റത് പ്രസൻറ്റ് ഏജിൻ്റെ സമ്മാണ് 52. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കാണാം? ഫോർ ഇയേഴ്സ് എഗോ സം ഓഫ് ദയർ ഏജ് എത്രയായിരിക്കും? അതായത് ഇപ്പോൾ 52. രണ്ടുപേരുടെയാണ് കേട്ടോ, രണ്ടുപേരുടെ, അതായത് എയുടെയും ബിയുടെയും ഇപ്പോഴത്തെ വയസ്സുകളുടെ തുക 52. അപ്പോൾ 4 വർഷം മുന്നേ അവരുടെ വയസ്സിൻ്റെ തുക എത്രയായിരിക്കും? രണ്ടു പേർക്കും 4 വീതം കുറയ്ക്കണം. അപ്പം എത്ര കുറയണം? 52 - A 4 വയസ്സ് കുറയ്ക്കുക, ബിക്കും 4 വയസ്സ് കുറയ്ക്കുക. അപ്പം എത്ര കിട്ടും? 40 എത്ര വരിക? 8 കുറയ്ക്കുമ്പോൾ 44 എന്ന് കിട്ടും. അപ്പോൾ രണ്ടും ഒരേ തരത്തിലുള്ള റീഡിംഗ് നമുക്ക് കിട്ടി. ഒന്ന്, 4 വർഷം മുന്നുള്ള എയുടെയും ബിയുടെയും വയസ്സുകൾ തമ്മിലുള്ള റേഷ്യോ കിട്ടി. 4 വർഷം മുന്നുള്ള അവരുടെ വയസ്സുകൾ ടോട്ടൽ, സം ഓഫ് ദയർ ഏജ് 44 എന്ന് കിട്ടി. അപ്പോൾ ഇതെത്രയാ പറഞ്ഞ? 44. ഇതെത്രയാണ്? 44. ഇതെത്രയാ വരിക? സമ്മ 11. അപ്പോൾ 5, 6 കൂടെ കൂട്ടുക. അപ്പോൾ 11 പാർട്ടാണ് 44. അപ്പോൾ 11 പാർട്ട് ഈസ് ഈക്വൽ ടു 44. ഒരു പാർട്ട് ഈസ് ഈക്വൽ ടു 44/11 = 4 എന്ന് കിട്ടും. അപ്പോൾ ഒരു പാർട്ട് 4 എന്ന് കിട്ടി. നമുക്ക് എന്താണ് കാണേണ്ടത്? ദയർ, വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദയർ പ്രസൻറ്റ് ഏജ്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള എന്താണ്? 4 പാർട്ട്. ഈ കിട്ടിയിട്ടുള്ള എന്താണ്? A and B 5:6. അപ്പോൾ നമുക്ക് എത്ര കിട്ടും എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ഇതിൽ ഇനി എത്ര വർഷമാണ്? ഒരു പാർട്ട് 4 അല്ലേ. ഇത് എത്ര വർഷത്തിന് ശേഷം, എത്ര വർഷം കഴിയണം? ഇത് 4 വർഷം മുന്നുള്ളതാണ്. അപ്പോൾ 4 വർഷം കഴിയുമ്പോൾ എന്ത് വരും? 4 വർഷത്തിന് എത്രയാണ്? 1 പാർട്ട്. അപ്പോൾ നമ്മൾ 1 പാർട്ട് അങ്ങോട്ട് കൂട്ടിയാൽ മതി. അപ്പോൾ 5+1 = 6+1, അതായത് 6:7 എന്ന് കിട്ടും. ഉത്തരം 6:7 എന്ന് കിട്ടും. ഇത് തന്നെ നമ്മൾ നേരത്തെ ചെയ്ത മാതിരി കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ 4 വർഷം മുന്നേ അവരുടെ വയസ്സുകൾ തമ്മിലുള്ള റേഷ്യോ 5:6. അപ്പോൾ 1 പാർട്ട് എത്രയാ? 1 പാർട്ട് 4. അപ്പോൾ എത്രയാണ് വരുന്നത്? 4 വർഷം മുന്നേ, 4 വർഷം മുന്നേ എത്ര വരും? 20:24 അല്ലേ. 20:24 എന്ന് കിട്ടും. ഇനി എന്ത് വേണം? ഇനി പറഞ്ഞത് ഇത് 4 വർഷം കഴിയുമ്പോൾ, 4 വർഷം കഴിയുമ്പോൾ എത്രയായിരിക്കും? അതല്ലേ ചോദിച്ചിരിക്കണേ. ഇത് 4 വർഷം മുന്നുള്ളതാണ്. 4 വർഷം മുന്നുള്ളതാണ് 20:24, അതായത് 20 വയസ്സും 24. 20 ഇരുപത്തിനാലും അതെത്രയാവും? 24 - 28 ആകും 4 വർഷം കഴിയുമ്പോൾ. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 6:4 = 24:7 - 4:28, അതായത് 6:7 എന്ന് കിട്ടും. അതായത് നമുക്കിവിടെ 1 പാർട്ട് എന്ന് പറഞ്ഞാൽ 4 വയസ്സ്, 4 ഇയേഴ്സ്. അപ്പോൾ 4 ഇയേഴ്സ് കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 4 ഇയേഴ്സിന് പകരം നമുക്ക് 1 പാർട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ, കഴിഞ്ഞ കണക്കിൽ അങ്ങനെ തന്നെ ചെയ്തത്. അപ്പോൾ 1 അങ്ങോട്ട് കൂട്ടിയാൽ മതി. അപ്പോൾ 5+1 = 6+1, അതായത് 6:7 എന്നുള്ള ഉത്തരമല്ലേ? അതായിരിക്കും ഉത്തരം. ഇത് നമുക്കിങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഒരു കണക്കും കൂടെ നോക്കാം. ഇവിടെ എന്താണ്? റേഷ്യോ ഓഫ് ഏജസ് ഓഫ് 2 boys എത്രയാണ് ഇപ്പോഴത്തെ? 3:4. ആഫ്റ്റർ ത്രീ ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? +3 അല്ലേ. +3 കൂട്ടണം. അതായത് 3 years ആഫ്റ്റർ കൂട്ടുമ്പോൾ എത്ര വരും? അത് ദ റേഷ്യോ ഓഫ് ദയർ ഏജസ് വിൽ ബി 4:5. ആഫ്റ്റർ 21 years, അപ്പോൾ ഇവിടെ
ആഫ്റ്റർ 3 years ആഫ്റ്റർ ഇത്ര കിട്ടി അല്ലേ, 3 years ആഫ്റ്റർ കിട്ടി. ഇനി നമുക്ക് നോക്കാം 3 years ആഫ്റ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയാണ്, 3 years ആഫ്റ്റർ ഇവിടെ നമുക്ക് ഒരു പാർട്ട് അല്ലേ, ഇവിടെയോ 3 years അല്ലേ, 3 കിട്ടുന്നത്. അപ്പോൾ ഒരു പാർട്ട് ഈസ് ഈക്വൽ ടു 3, ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ 3. നമുക്ക് ഇനി എത്രയാണ് കാണേണ്ടത്, 21 years ആഫ്റ്റർ. 21 years ആഫ്റ്റർ എന്തായിരിക്കും അവരുടെ വയസ്സ്, എത്ര പാർട്ട് വരും, ഈ ഒരു ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ 3. അപ്പോൾ 3 എന്ന് പറഞ്ഞ ഒരു പാർട്ട്, അപ്പോൾ 21 എത്ര 3 21/3=7 കിട്ടും. അപ്പോൾ 7 പാർട്ട് കൂട്ടണം ഏതിൽ കൂടെ, ഈ പ്രസൻ്റ് ഏജിൽ കൂടെ 21 കഴിഞ്ഞാൽ അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ഈ 3 കൂടെ 3+7=4+7 എന്ന് കിട്ടും. അതായത് 3×7=10/11 എന്ന് കിട്ടും. ഇത് തന്നെ വേറെ രീതിയിൽ ചെയ്യാം. വേറെ രീതിയിൽ എങ്ങനെ ചെയ്യാം, വേറെ രീതിയിൽ ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ എന്താണ്, ഇവിടെ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ 3, ഇവിടെ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ 3. അപ്പോൾ 3×3=9, 4×3=12. ഇതാണ് അവരുടെ പ്രസൻറ്റേജ്. ഈ പ്രസൻറ്റേജുകൾ തമ്മിലുള്ള റേഷ്യോ 3:4 എന്ന് പറഞ്ഞു. ഒരു പാർട്ട് 3, അപ്പോൾ 3×9=4, 12. ഇനി എന്ത് വേണം, ഇനി വേണ്ടത് എന്താണ്, 21 കഴിയുമ്പോൾ. അപ്പോൾ ഇത് 9 വയസ്സും 12 വയസ്സുമാണ്. 21 കഴിയുമ്പോൾ എന്ത് വരും, 9+21, അതായത് 30 വയസ്സാവും. ഓക്കെ, മറ്റേ ആൾക്കോ 12+21=33 വയസ്സാവും അല്ലേ. അപ്പോൾ ഇത് ഇവരുടെ വയസ്സുകൾ തമ്മിലുള്ള റേഷ്യോ 30:33, 30:33 അതായത് 10:11 എന്ന് കിട്ടും. ഇതന്നെയല്ലേ ഇവിടെ നേരത്തെ കിട്ടിയത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ കണക്കുകൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇത് ഇഷ്ടപ്പെടുന്ന ആളുകൾ അവരുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും അത് ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.